സി പി എമ്മിലെ ജയരാജന്മാർക്കൊക്കെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇ പി ജയരാജനെതിരെ പി ജയരാജൻ തൊടുത്തുവിട്ട ആരോപണങ്ങളിൽ തൽക്കാലം നടപടിയൊന്നുമില്ലാതെ പലരും ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിച്ചെങ്കിലും അടുത്ത എം വി ജയരാജൻ ഇറങ്ങിയതോടെ ചോദ്യങ്ങൾ നിരവധിയാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയിലെത്താൻ ഗുസ്തി മത്സരത്തിലും വിജയിക്കണമെന്നാണ് എം വി ജയരാജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചത് ഏതായാലും അധികാര രാഷ്ട്രീയത്തിൽ അധികാര കസേരയിലേക്കും പല പദവികളിലേക്കും എത്തണമെങ്കിൽ പലരുടെയും അനുഗ്രഹവും പിന്തുണയുമൊക്കെ വേണമെന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് കൃത്യമായി അറിയാം ഏതായാലും പണി കിട്ടാൻ പോകുന്നത് സി പി എമ്മിനും എം വി ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഗുസ്തി മത്സരത്തിലല്ല രാഷ്ട്രീയ ഗോതയിലായിരിക്കുമെന്ന് മാത്രം കാരണം നിലവിൽ തന്നെ എൻ എസ് എസ് തുടങ്ങിയിരിക്കുന്ന പടപ്പുറപ്പാട് സി പി എമ്മിനുള്ളിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്ന സമയമാണ് ശബരിമല കേസുകളുടെ കാര്യത്തിലായാലും ശശി തരൂരിനെ മുൻനിർത്തിയായാലും ഇപ്പോൾ എൻ എസ് എസും സുകുമാരൻ നായരും പല കളികളും തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ ഇപ്പോൾതാ ഗുരുനിന്ദ നടത്തിയ മുഖ്യമന്ത്രിക്ക് ന്യായീകരണവുമായി എം വി ജയരാജൻ വന്നാൽ അതിനെ വെള്ളാപ്പള്ളി നടേശനും ടീമും ന്യായീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് വരും കണ്ണൂർ എസ് എൻ കോളേജിൽ ഗുരുനിന്ദ നടത്തിയ മുഖ്യമന്ത്രിക്ക് ന്യായീകരണവുമായി എം വി ജയരാജൻ വന്നിരിക്കുന്നു ഗുരുനിന്ദ നടത്തിയെന്ന ആരോപണം ശരിയല്ലെന്നും പ്രാർത്ഥനയായിരുന്നുവെന്നൊക്കെയാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കണ്ടെത്തൽ മുഖ്യമന്ത്രി എഴുന്നേറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ല ഗുരുവന്ദനമാണെന്ന് മനസ്സിലാക്കിയാണ് എഴുന്നേൽക്കാതിരുന്നത് വെള്ളാപ്പള്ളി നടേശൻ എഴുന്നേൽക്കേണ്ടെന്ന് പറഞ്ഞെന്നൊക്കെയാണ് ജയരാജൻ പറയുന്നത് കുറ്റം മുഴുവൻ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ തലയിൽ വെച്ചാൽ വെള്ളാപ്പള്ളി നടേശന്റെ ടീമും അതൊക്കെ കേട്ടിരിക്കുമോ അതിശക്തമായി മറുപടി പറയുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്നാൽ വെള്ളാപ്പള്ളി എഴുന്നേറ്റപ്പോൾ എഴുന്നേൽക്കാൻ തൊട്ടടുത്തിരുന്ന മുഖ്യമന്ത്രി തയ്യാറായെങ്കിലും അദ്ദേഹം സീറ്റിലിരിക്കുകയും തൊട്ടടുത്തിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനെ തടയുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ ഏവരും കണ്ടതാണ് കടന്നപ്പള്ളി പിന്നീട് ചെറുതായെന്ന് കുനിഞ്ഞിരുന്നെങ്കിലും പിണറായി വിജയൻ ചാരിയിരിക്കുക തന്നെയായിരുന്നു ദൃശ്യങ്ങളിലും കാര്യങ്ങൾ വ്യക്തമാണ് എന്നിട്ടും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നവരെ പിന്നെ എന്ത് പറയാൻ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ആ കുറ്റം കൂടി സമുദായം വെള്ളാപ്പള്ളി നടേശൻ്റെ തലയിൽ വയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതായാലും ഗുരുസ്ഥിതി ചൊല്ലുമ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കാതിരുന്നത് വെള്ളാപ്പള്ളി നിർദ്ദേശിച്ചതിനാൽ എന്നുള്ള പുതിയ കണ്ടുപിടുത്തവുമായി എം വി ജയരാജൻ ഇറങ്ങിയതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളും ചർച്ചകളും ഒക്കെ കൊഴുക്കുക തന്നെയാണ് ഏതായാലും ഗുരുസ്ഥിതിയെ ആധികാരികമായി പറയാൻ കഴിയുന്ന വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എം വി ജയരാജൻ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് നേരെയാണ് ആയുധം തുടത്തുവിട്ടിരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ നടപടി ഗുരുനിന്ദയെന്നാരോപിച്ച് നിമിഷങ്ങൾക്കകമാണ് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ബി ജെ പി നേതാവ് കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും അടക്കം മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തി നടപടി വിവാദമായതോടെയാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അതും എല്ലാം വെള്ളാപ്പള്ളിയുടെ തലയിൽ ചാരിക്കുണ്ട് ഏതായാലും കെ പി സി സി പ്രസിഡന്റ് പദവിയിലെത്താൻ ഗുസ്തി മത്സരത്തിലും വിജയിക്കണോ എന്ന ചോദ്യവുമായി വന്ന സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് ഇപ്പോൾ മറുപടിയുമായി നിരവധി യൂത്തന്മാരടക്കം രംഗത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ ന്യൂസ് ഡെസ്ക് ലെമൺ